Hi friends, ellavarkkum chakramani classes like swagatham. Innu nammal pradhanamayittu nokkan povunnathu LP UP ki vendittulla rendu portions inga edukkada vittittundayirunnu. Aa rendu portions inga just onnu parangi irikkayanu. Aa portions edakkanu vechukkunna time work and time um adhe pole endha time and distance work and time um time and distance ee rendu portion nammal edukkada vittittundayirunnathu. Ee rendu bhagathu namukku chodikkan chance illa just onnu kanakkalu onnu namukku endha onnu work out cheythu nokkam. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് വർക്ക് ആൻഡ് ടൈമാണ്. അതിനകത്ത് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതേപോലെ തന്നെയാണ്. പിന്നെ ഒരാൾ ഡൗട്ട് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊസിഷൻ അല്ലെങ്കിൽ ദിശകൾ നോക്കാൻ വേണ്ടി ഡയറക്ഷൻ ടെസ്റ്റ് അങ്ങനെ ചെയ്യണം. അതിപ്പോൾ കഴിവ് നമുക്ക് ഒരേ ഒരു കാര്യം, നമ്മൾ ഈ വലത് ഇടതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കഴിവ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നമ്മളായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നടക്കുന്നതായ രീതിയിലൊന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണം എന്ത് ചെയ്യാം, ചരിച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരാൾ നേരെ പോയിട്ട് ഇപ്പോൾ നിന്ന സ്ഥലം നേരെ പോകുന്ന അപ്പോൾ നേരെ മുകളിലോട്ട് പോകുക, അത് ഓക്കെയാണല്ലോ. അവിടെ നിന്ന് എന്ത് ചെയ്തു, വലത്തേക്ക് തിരിഞ്ഞു, വലത്തോട്ട് നമ്മൾ തിരിഞ്ഞു. എന്നിട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പേപ്പർ ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വലത്തോട്ട് തിരിയുമ്പോൾ എന്താ ഇതേപോലെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോ മാർക്ക് എപ്പോഴും നമ്മുടെ രണ്ട് സൈഡായിട്ട് വരിക. ആ സൈഡായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലത് ഇടത് വരുന്ന പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ആ പേപ്പറിനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കൂടെ അതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ചരിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് വീണ്ടും വലത്തോ ഇടതോ അത് നമുക്ക് വീണ്ടും ഇടലോ. ഇവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് വന്നപ്പോൾ വീണ്ടും താഴോട്ട് വരും അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതേപോലെ എന്ത് ചെയ്യുക, പേപ്പർ ഒന്ന് ചരിച്ചു വയ്ക്കുക, ചരിച്ചിട്ട് വലത്തോട്ട് നോക്കുമ്പോൾ വീണ്ടും വലത് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒരു ആരോ മാർക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് വലത് ഇടത് നമ്മൾ എന്ത് ചെയ്താറിയും, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വരച്ച് നോക്കിയാൽ മതി. എങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശമുള്ള ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് അതല്ല, നമുക്ക് നോക്കേണ്ട വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു കാര്യങ്ങളാണ്. വർക്ക് ആൻഡ് ടൈമിൽ നമ്മൾ ആദ്യത്തെ സിമ്പിളായിട്ടുള്ള ചോദ്യം നോക്കാം. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരും, എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പല മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു LCM വെച്ചുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ജസ്റ്റ് നോക്കുക, ഏ ഒരു ജോലി 8 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ, സോറി എഴുതിയപ്പോൾ മാറിപ്പോയി, ചെയ്യും എങ്കിൽ എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും. എന്നുവെച്ചാൽ എ ഒരു ജോലി 8 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്യും എങ്കിൽ എയും ബിയും എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. ഇതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എ എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും, 8 ദിവസം കൊണ്ട് ചെയ്യും. ബി എന്ന ആളാണെങ്കിലോ 12 ദിവസം കൊണ്ട് ചെയ്യും. ബി എന്ന ആൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും, 12 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ എയും ബിയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഈ 8-ൻ്റെയും 12-ൻ്റെയും കൂടെ LCM കണ്ടുപിടിക്കുക. ആദ്യം 8-ൻ്റെയും 12-ൻ്റെയും എന്ത് കണ്ടുപിടിക്കുക, LCM കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ, 8-ൻ്റെയും 12-ൻ്റെയും LCM കണ്ടുപിടിക്കുക. ആ മൾട്ടിപ്പിൾസ് എടുത്ത് LCM കണ്ടുപിടിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. 12-ൻ്റെ 5 കൂടി മാത്രം നോക്കിയാൽ മതി. 12-ൻ്റെ 5 കൂടി നോക്കുമ്പോൾ എത്ര, ഒരു 12 12, 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ല. 2 12 24, 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ലേ, 3 24 അല്ലേ. അപ്പോൾ ഇവിടുത്തെ LCM എത്രയാണ്, 24. ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക, എല്ലാം ചെയ്ത് നോക്കുക. 2 കൊണ്ടാകുമ്പോൾ എത്ര, 4 പ്രാവശ്യം, 6 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ടാകുമ്പോൾ 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 2 × 2 = 4, 4 × 2 = 8, 8 × 3 = എത്ര, 24. ക്ലിയർ ആണേ. ഇപ്പോൾ 24 നമുക്ക് എന്തായി, LCM ആയി. LCM വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ, ഓരോ ഈ കിട്ടിയ സംഖ്യകളെ ഓരോന്നും കൊണ്ട് എന്ത് ചെയ്യുക, ഭാഗിച്ച് വെക്കുക. അപ്പോൾ LCM ഭാഗം എ, എ എന്നുള്ള ആൾ എത്രയാണ്, 8 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ. അപ്പോൾ LCM ഭാഗം ഒന്നാമത്തെ ആൾ ചെയ്ത ജോലി, അതേപോലെ LCM ഭാഗം രണ്ടാമത് ചെയ്ത ആളുടെ ജോലി. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 24 ഭാഗം 8 എത്രയെന്ന് കിട്ടും, 3 എന്ന് കിട്ടും. 24 ഭാഗം 8 എത്ര കിട്ടും, 3 എന്ന് കിട്ടും. 24 ഭാഗം 2 ആണെങ്കിലോ 12 ആണെങ്കിലോ 2 എന്ന് കിട്ടും. ഈ സാധനങ്ങൾക്കോ ഇതിനായി നമ്മൾ എന്ത് വിളിക്കുന്ന, എഫിഷ്യൻസി എന്ന് വിളിക്കും. എന്ത് വിളിക്കും, എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് എന്നാണ് വിളിക്കുന്നത്, എഫിഷ്യൻസി എന്ന് വിളിക്കും. കേട്ടോ, അത് നമുക്ക് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇത് വെച്ച് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കണക്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എന്ത് വിളിക്കും, എഫിഷ്യൻസി എന്ന് വിളിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്ത് എയും ബിയും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക, എ 8 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കും എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും നോക്കുക. അപ്പോൾ എയും ബിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എ 8 ബി 12, അങ്ങനെയാണെങ്കിൽ 8-ൻ്റെയും 12 LCM കണ്ടുപിടിക്കുക. LCM എത്ര, 24 ആണ്. 24-നെ ഓരോ സംഖ്യകൾ കൊണ്ട് ഭാഗിക്കുക. 24 ഭാഗം 8 എത്ര, 3. 24 ഭാഗം 12 എത്ര, 2. ഇനി നിങ്ങൾ ചെയ്യേണ്ട ജോലി ഒരേ ഒരു കാര്യമുള്ളൂ, ഇനി എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചത്. എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. കിട്ടിയ LCM ഭാഗം, കിട്ടിയ LCM ഭാഗം ദാ ഈ എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം ഏതാണ്, ഈ ഓരോരുത്തരും ചെയ്ത എഫിഷ്യൻസി കഴിവ്, അതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി. A + B എന്ന് പറയുമ്പോൾ എത്ര, 3 + 2 സമയം എത്ര കിട്ടും, 5 എന്ന് കിട്ടും. 24 ഭാഗം 5 എന്ന് കിട്ടും. 24 ഭാഗം 5. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തുടങ്ങി, 24 ഭാഗം 5 കിട്ടും. ഇതിനെന്താക്കി മാറ്റുക, മിശ്രഭിന്നമാക്കി മാറ്റുക. 24 ഭാഗം 5 എത്ര, 4 × 5 = 20, ശിഷ്ടം 4. അപ്പോൾ എത്ര, 4 5
നാല് ദിവസവും കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവര് ഈ ജോലി, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ജോലി എന്ത് ചെയ്യുന്നത്, ചെയ്ത് തീർക്കുന്നത്. നാലും അഞ്ചിന് നാല് ദിവസവും. അപ്പൊ ചോദ്യം വന്ന രീതിയിൽ ശ്രദ്ധിക്കുക, എ ഒരു ജോലി 8 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും, എത്ര ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നോക്കുക, എ 8 ദിവസമാണ്, ബി 12 ദിവസമാണ്. അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 8 ൻ്റെയും 12 ൻ്റെയും കൂടെ എൽസിയും കണ്ടുപിടിക്കുക. എൽസിയും എത്ര, 24. അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോ എൽസിയുമായിട്ട് എൽസിയം കൊണ്ട് ഓരോ സംഖ്യ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എൽസിയും കൊണ്ട് എ ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 കിട്ടും, അതേപോലെ എൽസിയും കൊണ്ട് ബി എ ഡിവൈഡ് നമുക്ക് എത്ര കിട്ടും, 2 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, എൽസിയും എടുക്കുക, ഇവ തമ്മിൽ എന്ത് ചെയ്യുക, ഈ കിട്ടിയ എഫിഷ്യൻസി തമ്മിൽ കൂട്ടി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ മതി. 24 ഭാഗം 5. അപ്പൊ നമുക്ക് 4 5 4 കിട്ടും. 4 എത്ര കിട്ടും, 5 4 കിട്ടും. ഈ രീതി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം പറഞ്ഞാൽ 3 പേരത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 3 പേര് ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യേണ്ട പോവേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ, 3 പേര് ചോദിച്ചാലോ, 4 പേര് ചോദിച്ചിട്ടില്ല കിട്ടും, 4 പേര് ചോദിച്ചാലോ, ഇൻ കേസ് 5 പേര് ചോദിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ എൽസിയം എടുത്ത് പോയാൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ തേടി ഇന്നത്തെ സിയും കൂടെ ചേർത്ത് വിചാരിക്കുക, എ ഒരു ജോലി 8 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും, ഇപ്പം സിയും കൂടെ ചേർത്ത് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, സിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നോക്കാം. ഇപ്പം എ ജോലി 8 ദിവസം, ബി ആണെങ്കിൽ 12 ദിവസം, സി ആണെങ്കിൽ 16 ദിവസം എന്ന് വിചാരിക്കുക. സി ആണെങ്കിൽ എത്ര ദിവസം, 16 ദിവസം കൂടെ ചേർന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടെ എയും ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൂടെ ജോലി ചെയ്ത് നോക്കാം. എയും ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, 8 12 16 ഇവയുടെ എന്ത് കണ്ടുപിടിക്കുക, എൽസിയം കണ്ടുപിടിക്കുക. 8 12 16 ഇവയുടെ എന്ത് കണ്ടുപിടിക്കുക, എൽസിയം കണ്ടുപിടിക്കുക. 8 12 16 ഇവയുടെ എന്ത് കണ്ടുപിടിക്കുക, എൽസിയം കണ്ടുപിടിക്കുക. നോക്കുക, 4 2 8, 6 2 12, 8 2 16. വീണ്ടും എത്ര കൊണ്ട് ഭാഗിക്കുക, 2 കൊണ്ട് ഭാഗിക്കുക. 2 2 4, 3 2 6, 4 2 8. വീണ്ടും നമുക്ക് എത്ര, 2 കൊണ്ട് ഭാഗിച്ചൂടെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് ഭാഗിക്കാം. 2 കൊണ്ട് 1 2 2, 3 ഭാഗിക്കണം, അതേപോലെ ഇറക്കി എടുക്കുക. 2 2 4, ഇനി നോക്കാം, 2 2 2 4, 4 2 8, 8 3 24, 24 2 എത്ര, 48. അപ്പോൾ ഇവിടുത്തെ എൽസിയം ആയി, എത്രയാണ് എൽസിയം, എൽസിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48 ആണ്. എൽസിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48. ക്ലിയർ ആണേ. അപ്പോൾ ഇത് 8 12 16, അങ്ങനെയാണെങ്കിൽ അവയുടെ എൽസിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48 ആണ്. ഇനി 42 എന്ത് ചെയ്യുക, ഓരോ സംഖ്യകളുണ്ട് എന്ത് ചെയ്യുക, ഭാഗിച്ചു നോക്കുക. 42 ഭാഗം 8 എത്ര, 6. ഓക്കെ ആണേ. 48 ഭാഗം 12 എത്ര, 4. 48 ഭാഗം 16 എത്ര, 3. ഓക്കെ ആണേ. ഇനി നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, ഈ 48 എന്ത് ചെയ്യുക, ഇത് 3 സംഖ്യകളുടെ തുക കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഭാഗിച്ചാൽ മതി. അപ്പോൾ എന്താണ്, എയും ബിയും സിയും കൂടെ ജോലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 48 എൽസിയം ഭാഗം ഇവിടെ ഓൾറെഡി എഫിഷ്യൻസി, 6 + 4 എത്ര, 10. 10 + 3 എത്ര, 13. ഓക്കെയാണേ. ഇനി 13 നമുക്ക് ഭാഗിക്കാൻ പറ്റുമോ 42 പൂർണ്ണമായിട്ടും, ഇല്ല പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 42 13 കൊണ്ട് അല്ലാതെ ഭാഗിക്കുക, എന്താ എൻ്റെ മിശ്രം ഇന്നമാക്കി എഴുതുക. 42 ഭാഗം 13 എത്ര നോക്കാം, 3 പ്രാവശ്യം, 39. 8 9 18 12 9 എത്ര, 9 കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് എത്ര എഴുതാം, 3 13 9 ദിവസവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയും ബിയും സിയും കൂടെ ചേർന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ എയും ബിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇൻ കേസ് സിയും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയാണ് ഞാൻ എന്ത് ചെയ്ത് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. എങ്ങനെയാണ്, 8 12 16, ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മാത്രം മതി, ചെയ്ത് നോക്കിയാൽ മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, 2 പേരതായി, 3 പേരതായി. ഇപ്പോൾ നമുക്ക് എത്ര, ഇനി ഇതേപോലെ എത്ര പേര് വന്നാലും നമുക്ക് ഒരു ഒറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നേരെ എന്ത് ചെയ്യുക, എൽസിയം എടുക്കുക. എൽസിയം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചു നോക്കുക. ഭാഗിച്ചു നോക്കിയിട്ട് അവയുടെ തുക എടുത്ത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരാകെ ചെയ്യുന്ന ജോലിയുടെ ദിവസം നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതായത് എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക, 5 ആളുകൾ 10 കളിപ്പാട്ടം ഉണ്ടാക്കുവാൻ 6 ദിവസം 6 മണിക്കൂർ വീതം പണിയെടുത്തു. അപ്പം എന്താണ്, 5 പേര് 10 കളിപ്പാട്ടം ഉണ്ടാക്കാൻ എത്ര ദിവസം, 6 ദിവസം 6 മണിക്കൂർ വീതം പണിയെടുത്തു. എങ്കിൽ 12 ആളുകൾ 16 കളിപ്പാട്ടം ഉണ്ടാക്കാൻ 8 മണിക്കൂർ വീതം എത്ര ദിവസം വേണം. അതായത് എല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള കണക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഒറ്റ കാര്യം ഓർത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ടൈം അടക്കം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കേണ്ടതാണെങ്കിൽ ഒരേ ഒരു കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വിടാം. ഇപ്പം 5 ആളുകൾ, അപ്പോൾ ഇതിനകത്ത് ഏതാണ്, 1-ാമത്തെ സെക്ഷൻ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് നോട്ടാം, M1 ആയിട്ട് വിടാം. 5 ആളുകൾ 10 കളിപ്പാട്ടം ഉണ്ടാക്കാൻ, അപ്പോൾ ഇതെന്താണ്, ഇത് വർക്ക് 1 തന്നല്ലോ. എത്ര ദിവസം വേണം, 6 ദിവസം. അപ്പോൾ ഇതാണ് D1 തന്നല്ലോ. എത്ര മണിക്കൂർ വീതം ജോലി ചെയ്തു, 6 മണിക്കൂർ വീതം ജോലി ചെയ്തു. അപ്പോൾ എന്താണ് D1 ആയി, അടുത്ത ഏതാണ് T1. ഓക്കെ ആണ്. 5 ആളുകൾ M1, 10 കളിപ്പാട്ടം ഉണ്ടാക്കാൻ, അപ്പോൾ W1 ആയി, വർക്ക് 1 ആയി, 6 ദിവസമായി. അപ്പോൾ D1 ആയി, അടുത്ത എന്താണ്, 6 മണിക്കൂർ വീതം T1 ആയി പണിയെടുത്തു. എങ്കിൽ 2-ാമത്തെ സെക്ഷനാണ്, 12
ആളുകൾ. പന്ത്രണ്ടാളപ്പം എന്തായി? എം ടു ആയി. രണ്ടാമത്തെ ആളുകളുടെ ആളുകളുടെ എണ്ണമായി. പന്ത്രണ്ട് ആളുകൾ പതിനാറ് കളിപ്പാട്ടം ഉണ്ടാക്കാൻ ഡബ്ല്യു ടു ആയി. എത്ര? എട്ട് മണിക്കൂർ വീതം ടി ടു ആയി. എത്ര ദിവസം വേണം? ജോ എട്ട് മണിക്കൂർ വീതം എത്ര ദിവസം വേണം? അപ്പം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഡി ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡി ടു ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ഇക്വേഷൻ അത് വിലകൾ കൊടുത്താൽ പോരെ, പെട്ടെന്ന് ആൻസർ കിട്ടൂലേ? ഒരേ ഒരു ഇക്വേഷൻ എം വൺ ഡി വൺ ടി വൺ ഡബ്ല്യു ടു ഇസ് ഈക്വൽ ടു എം ടു ഡി ടു ടി ടു ഡബ്ല്യു ഒന്ന്. പെട്ടെന്ന് ഓർത്ത് വയ്ക്കാവുന്ന ഇക്വേഷനേ ഉള്ളൂ. നമ്മൾ ഒരേ ഈ വർക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ടാൽ മതി. ബാക്കി എല്ലാം ഒരേപോലെ തന്നെയാണ്. എം വൺ ഡി വൺ ടി വൺ വർക്ക് മാത്രം ഏത് വരിക? രണ്ടാമത്തത് ഒന്നാമത്തേൽ എടുത്ത് എന്ത് ചെയ്യുക? ഗുണിക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. എം വൺ അപ്പം ഏതാണ്? എം വൺ നമ്മൾ എന്താണ്? അഞ്ച് ഇൻറ്റു ഡി വൺ ഏതാണ്? ആറ് ദിവസം കൊണ്ടല്ലേ. ആറ് ഇൻറ്റു ടി വൺ എത്ര മണിക്കൂർ? ആറ് മണിക്കൂർ ഇൻറ്റു ഏതാണ് ഗുണിക്കേണ്ടത്? എം വൺ ആയി, ഡി വൺ ആയി, ടി വൺ ആയി. അടുത്ത ഏതാണ് വരേണ്ടത്? വർക്ക് ടു. രണ്ടാമത്തെ വർക്കാണ് വരേണ്ടത്. വർക്ക് ടു കൊണ്ട് എത്രയാണ്? പതിനാറ്. സമം അടുത്ത് നോക്കേണ്ടത് എന്താണ്? എം ടു. എം ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? പന്ത്രണ്ട് ഇൻറ്റു ഡി ടു ഉണ്ടോ നമുക്ക്? ഇല്ല. ഡി ടു ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി ടു ഇൻറ്റു അടുത്ത ഏതാണ് പറയേണ്ടത്? ടി ടു. ടി ടു എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാ ഇവിടെ കിടപ്പുണ്ട്. ടി ടു എന്ന് എത്ര? എട്ട് ഇൻറ്റു. അതിനുശേഷം ഏതാണ് ഗുണിക്കേണ്ടത്? വർക്ക് വൺ. വർക്ക് വൺ എന്ന് പറയുമ്പോൾ ഏതാണ്? ആ പത്ത് കളിപ്പാട്ടങ്ങൾ ഇൻറ്റു പത്ത്. ക്ലിയർ ആണോ? അഞ്ച് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇൻറ്റു പതിനാറ്. അപ്പം അഞ്ചെന്ന് പറയുമ്പോൾ എൻ വൺ, ആറെന്ന് പറഞ്ഞാൽ ഡേയ്സ് ഒന്ന്, അല്ലെങ്കിൽ ഡി ഒന്ന് എന്ന് പറയുന്നത്. അടുത്ത് ആ വീണ്ടും ആറെന്ന് പറഞ്ഞാൽ ടി ഒന്ന്. പതിനാറ് തന്നെയാണ് ഡബ്ല്യു ടു. രണ്ടാമത്തെ സെക്ഷൻ ചെയ്ത വർക്കിൻ്റെ എണ്ണം, അല്ലെങ്കിൽ വർക്കുകളുടെ എണ്ണം. ഇപ്പോൾ ഇവിടെയാണെങ്കിലോ ഇത് രണ്ടാമത്തെ സെക്ഷൻ ചെയ്ത ആളുകളുടെ എണ്ണം, രണ്ടാമത്തെ സെക്ഷനിൽ ആൾ ചെയ്ത ആളുകളുടെ ദിവസങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കണം. നമുക്ക് അതേപോലെ ഡി ടു തന്നെ ഇറങ്ങിയിടുക. രണ്ടാമത്തെ സെക്ഷൻ ചെയ്ത ആളുകളുടെ മണിക്കൂറുകളുടെ സമയം, അല്ലെ മണിക്കൂറുകൾ സമയമല്ല മണിക്കൂറുകൾ എത്രയെന്നുള്ള അത് ഇൻറ്റു ഏതാണ് വരേണ്ടത്? അവർ ചെയ്ത ഒന്നാമത്തെ ആളുകൾ ചെയ്ത, അല്ലെങ്കിൽ ഒന്നാമത്തെ സെക്ഷനുള്ളവർ ചെയ്ത വർക്കിൻ്റെ എണ്ണം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരിട്ട് കണ്ടുപിടിക്കുക. അപ്പം ഡി ടു സമം ഇപ്പോഴേ ഗുണിച്ചു നമ്മൾ നമുക്ക് അവസാനം വെട്ടിച്ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ അത് ഗുണിച്ചാൽ മാത്രം മതി. നോക്കാം ഡി ടു സമം എങ്ങനെ ചെയ്യാം. അഞ്ച് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇൻറ്റു പതിനാറ്. പക്ഷേ ഡി ടുവിനെ ഇവിടെ ബാക്കിയുള്ള നമ്മുടെ സമത്തിന് ഇപ്പുറത്തോണ്ട് വരികയാണ്. അപ്പം എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? ഗുണിച്ച ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പം ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു എട്ട് ഇൻറ്റു പത്ത്. പന്ത്രണ്ട് ഇൻറ്റു എട്ട് ഇൻറ്റു പത്ത്. ഇങ്ങനെ ഒന്ന് നോക്കാതെ നേരെ എന്ത് ചെയ്താൽ മതി? വെട്ടി അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി. നോക്കാം. ആറ് കൊണ്ട് പന്ത്രണ്ട് വെട്ടാം രണ്ട് പ്രാവശ്യം അല്ലേ? വീണ്ടും രണ്ട് കൊണ്ട് ആറിനെ വെട്ടാം എത്ര പ്രാവശ്യം? മൂന്ന് പ്രാവശ്യം. അടുത്ത് എട്ട് കൊണ്ട് പതിനാറിനെ വെട്ടാം രണ്ട് പ്രാവശ്യം. രണ്ട് കൊണ്ട് പത്തിനെ വെട്ടാം അഞ്ച് പ്രാവശ്യം. അഞ്ച് കൊണ്ട് അഞ്ചിനെ വെട്ടാം. ഇനി വല്ലതും ഉണ്ടാ? ഇല്ല. മുകളിലൊരു സംഖ്യ മാത്രമേ ഉള്ളൂ. മുകളിൽ ഏതാണ് സംഖ്യ ഉള്ളത്? മൂന്ന് മാത്രമല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ എത്രയാണ്? മൂന്നാണ് ആൻസർ. അപ്പോൾ ഇവിടെയൊക്കെ എത്ര ദിവസം വേണം? എങ്ങനെ നോക്കണമെങ്കിൽ പന്ത്രണ്ട് പേര് എട്ട് മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ എത്ര ദിവസം മതി? മൂന്ന് ദിവസം മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? മൂന്നാണ്. അപ്പോൾ എത്ര നമ്മുടെ ആൻസർ എത്ര? മൂന്ന്. മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെക്ഷനിലുള്ളവർക്ക് മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ, ഇവർ പറയുന്ന അനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും? തീർക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. എം വൺ ഡി വൺ ടി വൺ ഡബ്ല്യു ടു സമം എം ടു ഡി ടു ടി ടു ഡബ്ല്യു വൺ. അപ്പോൾ ഇവിടെ ചെയ്തെന്താണ്? ഒന്നാമത്തെ ആളുകളുടെ എണ്ണം, ഒന്നാമത്തെ എന്താണ് ദിവസങ്ങളുടെ എണ്ണം, ഒന്നാമത്തതിൻ്റെ ടൈം ഇൻറ്റു രണ്ടാമത്തതിൻ്റെ വർക്ക്, രണ്ടാമത്തവരുടെ വർക്ക്, അതേപോലെ സമം എന്താണ് രണ്ടാമത്തവരുടെ ആളുകളുടെ എണ്ണം, രണ്ടാമത്തെ ദിവസങ്ങളുടെ എണ്ണം അറിഞ്ഞുകൂടെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു പിന്നെന്താണ് പറഞ്ഞത്? രണ്ടാമത്തവരുടെ ടൈം ഇൻറ്റു ഒന്നാമത്തവരുടെ വർക്ക് ചെയ്തതിൻ്റെ എണ്ണം, ഒന്നാമത്തവരുടെ വർക്ക് ചെയ്തതിൻ്റെ എണ്ണം. ഇത്രയും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ആൻസർ കണ്ടുപിടിച്ച. ആൻസർ നമുക്ക് എത്ര കിട്ടി? മൂന്ന് ദിവസം എന്ന് കിട്ടി. എത്ര കിട്ടി? മൂന്ന് ദിവസം എന്ന് കിട്ടി. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്താണ് വർക്ക് ആൻഡ് ടൈമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വർക്ക് ആൻഡ് ടൈം തന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്. സ്ഥിരം ചോദിച്ചു വന്ന ചോദ്യം ഇതാണ്. പത്ത് പേർ ആറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി ആറ് പേർ എത്ര ദിവസം കൊണ്ട് തീർക്കും? നോക്കി വേണം. പത്ത് ലെവലിൽ, അല്ലെങ്കിൽ നമ്മളെന്താണ് എൽ ഡി ആയാലും അത് തൊട്ട് മേളിലോട്ട് ഏത് ലെവലിൽ വന്നാലും ഈ മോഡലിൽ മാറ്റം വരുത്തി ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മളൊരു ഇക്വേഷൻ മോഡലിൻ്റെ ഒരു കാര്യം ഒന്ന് ആദ്യം എന്ത് പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അവിടെ പഠിച്ചു വയ്ക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നോക്കുക, പത്ത് പേർ ആറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി ആറ് പേർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ആളുകൾ പറഞ്ഞേക്കുന്നത്, രണ്ട് സെക്ഷനായിട്ട്. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ എന്താ, പത്ത് പേർ ആറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെ രണ്ടാമത് സെക്ഷനിൽ എത്രയാണ്? ആറ് പേര് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ എത്ര പേരാണ്? ആറ് പേരാണ്. ആ ഒരു രീതി എന്ത് ചെയ്യുക, മൈൻഡിൽ ആദ്യം കൊണ്ടുവരിക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം?
ചെയ്യാൻ പറ്റും. ഇനി അതുള്ള കംപ്ലീറ്റ് കാണിച്ച് നമുക്ക് ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. കാരണം ഇത് എങ്ങനെയാണ് പറയുന്നത്, ഇത്ര ആലോചിക്കുക. ഒന്നാമത് സെക്ഷൻ M1, അതിനകത്ത് എത്ര ആളുകൾ, അതാണ് മെൻ എന്നുള്ളത് M1 എന്ന് ഉദ്ദേശിക്കുന്നത്, എത്ര ആളുകൾ, ഒന്നാമത്തേൽ എത്ര ആളുകൾ M1 ഇൻറ്റു, പിന്നെന്താണ് എത്ര ദിവസം കൊണ്ട് Days 1 ഓക്കെ ആണോ ഇൻറ്റു. അടുത്തെന്താണ് ഇനി ഒരു ടൈമും കൂടെ പറയുകയാണെങ്കിൽ അതും കൂടെ അങ്ങ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ M1 × D1 × T1 അതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട രണ്ടാമത്തേൻ്റെ വർക്ക് എത്ര ജോലി ചെയ്തു എന്നുള്ളത്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ ഇതേപോലെ വരാം. എന്താണ് 10 പേർ 6 ദിവസം കൊണ്ട് എത്ര 15 കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വിചാരിക്കുക. 10 പേർ 6 ദിവസം കൊണ്ട് 15 കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി എങ്കിൽ 6 പേർ എത്ര ദിവസം കൊണ്ട് എന്ത് ചെയ്യും, 5 കളിപ്പാട്ടം ഉണ്ടാക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാം. എന്നുവെച്ചാൽ വർക്കുകൾ മാറ്റി തിരിച്ചൊക്കെ തരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വർക്ക് എന്ത് ചെയ്യുക, ഒന്നാമത്തേനോടെ ഗുണിക്കാൻ പറ്റണം, ഒന്നാമത്തെ സെക്ഷനോടെ ഗുണിക്കാൻ പറ്റണം. ഇവ എന്തിന് തുല്യമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേതിൻ്റെ ആളുകളുടെ എണ്ണവും രണ്ടാമത്തെ ദിവസങ്ങളുടെ എണ്ണവും രണ്ടാമത്തെ ടൈമുകളുടെ എണ്ണവും ടൈമിൻ്റെ സമയവും അതേപോലെ ഒന്നാമത്തെ വർക്കിൻ്റെ ഗുണഫലവുമായിട്ട് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക, എങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ M1 × D1 × T1 × W2 എന്ന് വെച്ചാൽ മെന്ന്, എന്നുവെച്ചാൽ ആളുകളുടെ എണ്ണം ഇൻറ്റു ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം ഇൻറ്റു സമയം. അതിനുശേഷം എന്താണ് രണ്ടാമത്തെവരുടെ ജോലിയുടെ ഇത്, രണ്ടാമത്തെ സെക്ഷനിലുള്ളവരുടെ ജോലിയുടെ ഇത്, അവയുടെ ഗുണനഫലവും എന്തിൻ്റെ ഈക്വലായിരിക്കും, രണ്ടാമത്തേതിലെ രണ്ടാമത്തെ സെക്ഷനിലെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും സമയത്തിൻ്റെ അളവും ഒന്നാമത്തെ വർക്കിൻ്റെയും ഗുണഫലത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഒന്നാമത്തെ വർക്കിൻ്റെ ഗുണഫലത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത്രയും ഭാഗം എന്ത് ചെയ്താൽ മതി, ക്യാൻസൽ ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി, നമുക്ക് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, 10 പേർ 6 ദിവസം കൊണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒന്നാമത്തെ സെക്ഷനിലെ ആളുകളുടെ എണ്ണവും ദിവസവും പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ സെക്ഷനിലെ ആളുകളുടെ എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളങ്ങെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കിയാൽ മതി, ബാക്കിയുള്ള ഭാഗം എല്ലാം എന്ത് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ് ഒന്നാമത്തെ ആളുകളുടെ എണ്ണം നോക്കുക, M1 × D1 = M2 × D2. നമുക്ക് രണ്ടാമത്തെ ദിവസങ്ങളുടെ എണ്ണം മാത്രം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ എത്ര, 10 പേർ എത്ര ദിവസം കൊണ്ട്, 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, രണ്ടാമത്തെ 6 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, ഈ D2 ഇവിടെ നിർത്തിയിട്ട് 6 എടുത്ത് ഇപ്പുറത്തുകൊണ്ട് വന്നാൽ, സമത്തിന് ഇപ്പുറത്തുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും, D2 = 10 × 6/6. 6 മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എത്രയായി, ആൻസർ 10 എന്നായി. അപ്പോൾ ഇവിടെ എത്ര ദിവസം വേണ്ടി വരും, 10 ദിവസം വേണ്ടി വരും. ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചുകഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ജോലി വരുന്ന വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വരുന്ന കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലടത്ത് പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, 10 പുരുഷന്മാർ എത്ര ദിവസം 8 മണിക്കൂർ വെച്ച് 6 ദിവസം കൊണ്ട്, അപ്പോൾ ദിവസം 8 മണിക്കൂർ വെച്ച് 6 ദിവസം കൊണ്ട് എത്ര 100 ടോയ്സ് അല്ലെങ്കിൽ 100 കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് 10 പുരുഷന്മാർ ദിവസം 8 മണിക്കൂർ വെച്ച് 6 ദിവസം കൊണ്ട് എത്ര ടോയ്സ് ഉണ്ടാക്കും, 100 ടോയ്സ് ഉണ്ടാക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ 100, 100, 120 എത്ര ടോയ്സ്, 100 ടോയ്സ് ഉണ്ടാക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 സ്ത്രീകൾ ദിവസം 8 മണിക്കൂർ വെച്ച് എത്ര 60 ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ദിവസം എത്ര, ദിവസം 8 മണിക്കൂർ വെച്ച് 60 ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ദിവസങ്ങളുടെ എണ്ണം. അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നത്, അപ്പോൾ ടൈമിൻ്റെ അവിടെ നമ്മൾ എത്രയാണ് ആലോചിക്കുക, 8 മണിക്കൂർ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആലോചിച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് കാര്യം ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ, എന്നാണ് M1 × D1 × T1 × W2. അപ്പോൾ എന്താണ് ആളുകളുടെ എണ്ണം ഇൻറ്റു ഒന്നാമത്തെ സെക്ഷനിലെ ആളുകളുടെ എണ്ണം ഇൻറ്റു ഒന്നാമത്തെ സെക്ഷനിലെ ദിവസങ്ങളുടെ എണ്ണം ഇൻറ്റു ഒന്നാമത്തെ സെക്ഷനിലെ ടൈമിൻ്റെ അളവ് ഇൻറ്റു രണ്ടാമത്തതിൻ്റെ വർക്ക് സമം എന്താ, രണ്ടാമത്തതിൻ്റെ ആളുകളുടെ എണ്ണം രണ്ടാമത്തെ ദിവസത്തിൻ്റെ എണ്ണം രണ്ടാമത്തതിൻ്റെ ടൈം ഇൻറ്റു ഒന്നാമത്തതിൻ്റെ വർക്ക്. ഇത്രയും ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുണഫലം എന്തായിരിക്കും, സെയിം എന്നാണ് ഇവയുടെ ഗുണഫലങ്ങൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക, ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള കണക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യുവാൻ പറ്റും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഈ ടൈമും വർക്കും എല്ലാം കൂടെ വേണ്ട രീതിയിലുള്ള ഒരു കണക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ കണക്ക് ചെയ്തത്. എന്താണ് 10 പേർ 6 ദിവസം കൊണ്ട് ചെയ്യുന്നത്, അപ്പോൾ ഒന്നാമത്തെ അല്ലേ 10 പേര്, അപ്പോൾ M1 ആയി D1 ആയി. അടുത്ത് എന്താണ് 6 പേരുള്ളത്, അപ്പോൾ എന്തായി M2 ആയി. എന്താണ് കണ്ടുപിടിക്കുക, D2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്താൽ മതി, അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി.
ഓക്കെ, ഇനി വെക്കാൻ ടൈമിൽ വരണം, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ലാസ്റ്റ് ചോദ്യം കൂടെ നോക്കാം. ഇതെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ LPUPക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്പീഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ എല്ലാം ചോദിച്ചതാണ് UPക്ക്, ഞാൻ പറഞ്ഞ LPക്ക് വേണ്ടിയാണ് ആ കലണ്ടറും ആ ക്ലോക്കും പ്രത്യേകിച്ച് പറഞ്ഞത്, ബാക്കി എല്ലാം UPക്ക് വേണ്ടിയുള്ള പോർഷൻസ് തന്നെയാണ്. ബാക്കി എല്ലാം UPക്കും LPക്കും വേണ്ടിയുള്ള പോർഷൻസ് തന്നെയാണ്. അവർക്ക് ആ മെൻറ്റലബിലിറ്റിയുള്ള കുറച്ച് ഭാഗങ്ങളൊന്നും ഒഴിവാകുന്നേ ഉള്ളൂ. ബാക്കി മെയിനായിട്ടുള്ള സിമ്പിൾ അരിത്മെറ്റിക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൾക്ക് വരുന്നുണ്ട്, UPക്ക് വരുന്ന ടൈപ്പാണ്. അതാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം, അതിനുശേഷം നമുക്ക് ഏതാ നോക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അതിനകത്ത് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ആൻഡ് ടൈമിനുള്ള ലാസ്റ്റ് ചോദ്യം നോക്കാം. ഇതാണ്, എയും ബിയും ചേർന്ന ഒരു ജോലി 6 ദിവസം കൊണ്ടും ബിയും സിയും ആ ജോലി 10 ദിവസം കൊണ്ടും എയും സിയും ആ ജോലി 12 ദിവസം കൊണ്ടും ചെയ്താൽ എയും ബിയും സിയും ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? എന്ന് വെച്ചാൽ അവർ ഗ്രൂപ്പായിട്ടാണ് ചെയ്ത്, എയും ബിയും കൂടെ ചേർന്ന ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു? 6 ദിവസം കൊണ്ട് ചെയ്തു. എയും ബിയും കൂടെ ചേർന്ന ആ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു? 6 ദിവസം കൊണ്ട് ചെയ്തു. ആ ജോലി ബിയും സിയും കൂടെ ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. ആ സെയിം ജോലി തന്നെ എയും സിയും കൂടെ എടുത്തു കഴിഞ്ഞാലോ 12 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ എയും ബിയും സിയും ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? എയും ബിയും സിയും ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട പോയിന്റ് തുടങ്ങിയാൽ ഇവിടെ എയും ബി, അപ്പോൾ ഗ്രൂപ്പുകളായിട്ട് തുടങ്ങി, അപ്പോൾ എ ആൻഡ് ബി ഇങ്ങനെ ആലോചിക്കണം. എയും ബിയും കൂടെ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 ദിവസം കൊണ്ട് തീർക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു ഇക്വേഷനും പഠിക്കേണ്ട, എൽസിഎം മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് ഒരൊറ്റ പോയിന്റും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നോക്കുക, എയും ബിയും കൂടെ എത്ര? 6 ദിവസം. ബിയും സിയും ആണെങ്കിൽ ആ ജോലി, ബിയും സിയും ആണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? നോക്കുക, 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. എയും ബിയും ആണെങ്കിൽ 6 ദിവസം, ബിയും സിയും ആണെങ്കിൽ എത്ര ദിവസം? 10 ദിവസം. അത് അതേ ജോലി ആരൊക്കെ ചെയ്യുകയാണെങ്കിൽ, എയും സിയും കൂടെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. എയും സിയും കൂടെ ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ എൽസിയും കണ്ടുപിടിക്കാം. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? എൽസിയും കണ്ടുപിടിക്കുക. 6, 10, 12 ഇവിടെ എൽസിയും ആണ് കണ്ടുപിടിക്കേണ്ട. 6, 10, 12 ഇവിടെ എൽസിയും നേരെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഏതുകൊണ്ട് ഭാഗിക്കാം? 2 കൊണ്ട് തന്നെ ഭാഗിക്കാം അല്ലേ? 3, 2, 6, 5, 2, 10, 6, 2, 12. അടുത്ത ഏതുകൊണ്ട് ഭാഗിക്കാം? 3 കൊണ്ട് ഭാഗിക്കാം. 1, 3, 3, 5 ഭാഗിക്കാൻ പറ്റില്ല. അതേപോലെ ഇറക്കി എഴുതുക, 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഗുണിച്ചാൽ മതിയല്ലോ. 2 × 3 എത്ര? 6. 6 × 5 എത്ര? 30. 30 × 2 എത്ര? 60. 30 × 2 എത്ര? 60. അപ്പോൾ ഇവിടെ ഗുണിക്കാൻ പറ്റിയ സംഖ്യ ഏതേ ഉള്ളൂ? 60 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ എൽസിയം എത്രയാണ്? 60 ആണ്. ഇവിടുത്തെ എൽസിയം എത്ര? 60. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സംഖ്യയോടും എന്ത് ചെയ്യുക, അതിനെ ഭാഗിച്ച് നോക്കുക അല്ലേ. 60 ഭാഗം 6 എത്ര? 10. 60 ഭാഗം 10 എത്ര? 6. 60 ഭാഗം 12 എത്ര? 5. ക്ലിയറാണേ? 10, 6, 5. ഇനി നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ആരുടെയൊക്കെ ജോലികളാണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി സി ഇവരെ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും എന്നാണ് കണ്ടുപിടിക്കുക. എയും ബിയും സിയും കൂടെ ഇവിടെ നോക്കുക, എല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എയുടെയും ബിയുടെ എഫിഷ്യൻസിയാണ് എത്ര? 10. ബിയുടെയും സിയുടെ എഫിഷ്യൻസിയാണ് എത്ര? 6. എയുടെയും സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5. അപ്പോൾ ഈ രണ്ടുപേര് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 × 60 എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യേണ്ട ജോലി കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ 2 × 60 ഭാഗം എന്ന് വെച്ചാൽ എൽസിഎമ്മിന് 2 കൊണ്ട് ഗുണിച്ചതിന് ശേഷം മാത്രമേ ഇവയുടെ തുക കൊണ്ട് എന്ത് ചെയ്യാവൂ, ഭാഗിക്കാവൂ, എങ്കിൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ 2 × 60 ഭാഗം എത്ര? 10 + 6 + 5. അപ്പോൾ എത്ര കിട്ടും? 21 എന്ന് കിട്ടും. 10 + 6 എത്ര? 16. 16 + 5 എത്ര? 21. അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത്. ഇനി നോക്കാം, 2 × 60 എത്രയാണ്? 120 അല്ലേ. 120 ഭാഗം 21 നമുക്ക് എത്ര കൊണ്ട് വെട്ടാം? വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം അല്ലേ. 2 എന്ത് ചെയ്യാം? 3 കൊണ്ട് അങ്ങ് വെട്ടുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ചെറുതാക്കിയാൽ മതി. 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 7, 3, 21. 4, 3, 12. 40 എന്ന് കിട്ടും. 40/7 എന്ന് കിട്ടും. എത്ര കിട്ടും? 40/7 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്തിലാക്കി മാറ്റിയാൽ മതി? മിശ്രഭിന്നമാക്കി മാറ്റിയാൽ. മിശ്രഭിന്നമാക്കുമ്പോൾ എത്ര കിട്ടും? 5, 7, 35. 5, 7, 5 ദിവസം എന്നും കിട്ടും. 5, 7, 5 ദിവസം എന്നും കിട്ടും. 40/7 ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 40/7 നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 പ്രാവശ്യം കിട്ടും. 5, 7, 35 ശിഷ്ടം 5 വരും. 5, 7, 5 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവര് എയും ബിയും സിയും കൂടെ ചേർന്നെങ്കിൽ ആ ജോലി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് പറയണമെങ്കിൽ അവിടെ എത്ര? 2 ചേർത്ത് ഗുണിക്കണം. ആ ഒരു കാര്യം എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പോൾ എയും ബിയും സിയും എയും സിയും. കാരണം നോക്കുക, അവിടെ എഫിഷ്യൻസി നോക്കുമ്പോൾ ഇവിടെ എയുടെയും ബിയുടെ എഫിഷ്യൻസിയാണ്.
ആണ്. ഇവിടെ ബിയുടെയും സിയുടെ എഫിഷ്യൻസി, അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം ബി വന്നു അല്ലേ. അതേപോലെ എ ആൻഡ് സി ആണ് ഇറങ്ങിയിങ്ങനെ. അവിടെ നോക്കുമ്പോൾ എന്താ, രണ്ട് പ്രാവശ്യം എ വന്നു, അതേപോലെ രണ്ട് പ്രാവശ്യം തന്നെ സി വന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം വരും, രണ്ട് പേരുടെ ഇതായിട്ട് വരികയാണ്. എ തന്നെ രണ്ട് തവണ അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിൽ രണ്ടുകൊണ്ട് കുണിക്കുന്നത്. എന്നുവെച്ചാൽ താഴത്തെ രണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി, പോകാൻ വേണ്ടി, മുകളിലും കൂടെ എത്ര രണ്ട് കുടിക്കുന്നു, രണ്ടുകൊണ്ട് കുണിക്കുന്നു. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് തല ഇതാക്കരുത്. നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വർക്ക് വരികയാണെങ്കിൽ എൽ സി എമ്മിന് എത്ര കൊണ്ട് ഗുണിക്കുക, രണ്ട് കൊണ്ട് ഗുണിക്കുക. ആ ഒരൊറ്റ പോയിന്റ് മാത്രം ആലോചിക്കുക, എന്റെ എന്ത് ചെയ്താലും അവിടെ എഫിഷ്യൻസി കൂട്ടിയിട്ട് ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും, ആൻസർ കിട്ടും. മറ്റേടത്തെല്ലാം എൽ സി എം എന്ത് ചെയ്താൽ മതി, നേരിട്ട് അങ്ങ് എന്ത് ചെയ്താൽ ഡിവൈഡ് നോക്കിയാൽ, അവിടെ എഫിഷ്യൻസിയോട് നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഭാഗിച്ച് നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് നോക്കേണ്ട വർക്ക് ആൻഡ് ടൈമിൽ. നമ്മുടെ ലെവലിന് എന്ന് വെച്ചാൽ എൽ പി യു പി ലെവലായാലും അതേപോലെ എൽ ഡി ലെവലായാലും സാധാരണ ചോദിച്ചിരുന്നു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പോർഷൻസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് ഇതുകൂടെ പറഞ്ഞു തരാമെന്നാണ്. ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് നോക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് നോക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസും കൂടെ അതിനകത്തുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോർഷൻ എന്താണ്, സമയം ദൂരം അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗമാണ് നമുക്ക് അടുത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യമേ എന്ത് പഠിച്ചു വെക്കണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ആറ് ഏഴാം ക്ലാസ് ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സമയം, വേഗത, ദൂരം അല്ലേ. സമയം, വേഗത, ദൂരം, ഇത് നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ, ഇക്വേഷനുകളെല്ലാം കാണാതെ പഠിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം, ഒരു ട്രയാംഗിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ട്രയാംഗിളിനകത്ത് ദാ ഇതേപോലെ ഒന്ന് എഴുതിയിടുക, ഡി എസ് ടി എന്നും കൂടെ ഒന്ന് എഴുതിയിടുക. മുകളിൽ ഒന്നും ചെയ്യുക, ക്ലോസ് ചെയ്തിടുക. ഡി എസ് ടി, ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ ആണേ. അപ്പോൾ ഇത് എത്ര പഠിച്ചാൽ മതി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ദൂരം. ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഡിസ്റ്റൻസ്, ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ്, സ്പീഡ് ഇൻറ്റു ടൈം. അതാണ് ഡി എസ് ടി എന്ന് ഇങ്ങനെ എഴുതിയിട്ടേക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇപ്പൊ സാധാരണ സ്പീഡാണ് നോക്കുന്നത്, സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ് ഭാഗം ടൈം, ഡിസ്റ്റൻസ് ഭാഗം ടൈം. അതിനാണെങ്കിൽ അതേപോലെ ഒന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ആയിട്ടൊക്കെ എന്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതേപോലെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതേപോലെ ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ ട്രയാംഗിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഓർത്ത് വയ്ക്കുന്നു. അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രത്യേകത. ഇപ്പം ഇത്രയും കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ വരുമ്പോൾ അവിടെ നമുക്ക് എന്താ എല്ലാം മീറ്ററാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കിലോമീറ്റർ പെർ മണിക്കൂറിന് എന്തിലേക്ക് മാറ്റുക, മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റുക. കിലോമീറ്റർ പെർ മണിക്കൂറിന് മീറ്റർ പെർ സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യുക. നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ഗുണിച്ചാൽ മതി, 5/18 കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓർത്ത് വെച്ചോണം, കിലോമീറ്റർ പെർ അവറിനുള്ള സ്പീഡിന് അതിന് നമ്മൾ എന്ത് ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിലോ, മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിലോ നേരെ തിരിച്ചിടുക, 18/5 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 18/5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഇനി ഇവിടെ ചോദിച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യം നോക്കാം. നമ്മൾ 2016 ഇതിന് നമ്മൾ പി എസ് സി ചോദിച്ച ചോദ്യമാണ്. 100 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുവാൻ വേണ്ടുന്ന ശരാശരി വേഗത, 100 കിലോമീറ്റർ എത്ര മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കണം, 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന വേഗത എത്ര, അല്ലെങ്കിൽ ശരാശരി വേഗത എത്ര കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മാത്രം മതി. 100/4 അല്ലേ, 100/4 സമയം എത്ര കിട്ടും, 25 കിലോമീറ്റർ പെർ അവറിന് കിട്ടും. 25 കിലോമീറ്റർ പെർ അവറിന് കിട്ടും. അത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് സ്പീഡ് കിട്ടി. ആവറേജ് എന്ത് കിട്ടി, സ്പീഡ് കിട്ടി. ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ ചോദ്യം ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ രണ്ടും ട്രെയിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യം നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കുക, ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണ ചോദിക്കുന്ന തുടങ്ങിയാൽ പ്ലാറ്റ്ഫോം കടന്നു പോകാനുള്ള സമയം എത്ര, അല്ലെങ്കിൽ അതുപോലെ സ്പീഡ് എത്ര, അതേപോലെ എന്താണ് ഒരു പോസ്റ്റ് കടന്നു പോകുന്നത്, പാലം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരാൾ അവിടെ നിൽക്കുന്നത്, അത് കടന്നു പോകാൻ എത്ര സമയമെടുക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് വേണ്ടുന്ന പോയിന്റ് എന്താണ്, കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കി എത്ര വേണം, 5/18 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് നോക്കാം, നല്ലൊരു ചോദ്യമാണ്. 250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി
നാനൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുവാൻ 30 സെക്കൻഡ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര കിലോമീറ്റർ പെർ അവർ ആയിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ എത്രയായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. നോക്കണം, നമുക്ക് എന്താണ് തീവണ്ടിയുടെ നീളം പറഞ്ഞിട്ടുണ്ട്, എത്ര 750 മീറ്റർ നീളം കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് എത്ര മീറ്റർ പ്ലാറ്റ്ഫോം കടന്നു പോകണം? 400 മീറ്റർ പ്ലാറ്റ്ഫോം കടന്നു പോകണം. അപ്പോൾ ഇവിടെ നോക്കുന്ന ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നോക്കേണ്ടത്? സാധാരണ ചില 250 എടുത്തലേ, അല്ലെങ്കിൽ 400 എന്ന് മാത്രം എടുത്തലേ. കാരണം എന്താണ്, പ്ലാറ്റ്ഫോമിൻ്റെ നീളം 400, അപ്പോൾ 400 മാത്രം. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. എടുക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടി വേണം എടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം, 400 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം ട്രെയിൻ മൊത്തത്തിൽ എന്ത് ചെയ്തിരിക്കണം? കടന്നു പോയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണക്കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം, 400 + 250 എടുക്കാം. ഡിസ്റ്റൻസ് എപ്പോഴും എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ പ്ലാറ്റ്ഫോമിൻ്റെ കേസ് പറയുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ് ഒരു അടുത്ത ട്രെയിൻ നിർത്തിയിട്ട് ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോഴോ, അവരുടെ രണ്ടിൻ്റെ ലെങ്ത് എന്ത് ചെയ്താവോ, കൂട്ടിയേ എടുക്കാവൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ട്രെയിന് കംപ്ലീറ്റ് കടന്നു പോകുന്നുവെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളവും വേണം, നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ എന്ത് ചെയ്തിരിക്കണം, വേണ്ട. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുള്ളൂ, കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കുക, 250 + 400 ആണ്. 250 + 400 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 650 ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 650 ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് തുടങ്ങിയ ഇതിൻ്റെ നമുക്ക് സമയം പറഞ്ഞു, ടൈം എന്ന് പറഞ്ഞ എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 സെക്കൻഡാണ്. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡുള്ള സ്പീഡ് കണ്ടുപിടിച്ചൂടെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, കിലോമീറ്റർ പെർ അവർ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് നോക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം നോക്കാം. 650 / 30, 650 / 30 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമ്മുടെ ചോദ്യം എന്താണ്, അവരുടെ സ്പീഡ് കിലോമീറ്റർ പെർ അവർ എത്രയായിരിക്കും, കിലോമീറ്റർ പെർ അവർ എത്രയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി, ഞാൻ പറഞ്ഞു മീറ്റർ പെർ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി എത്ര കൊണ്ട് ഗുണിക്കുക? 5/18 കൊണ്ട് ഗുണിക്കുക അല്ലേ. എങ്ങനെയാണെന്ന് പറഞ്ഞത്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി എത്ര കൊണ്ട് ഗുണിക്കുക? 5/18 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ജോലി എന്താണ്, കിലോ ഇത് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, അതിന് എങ്ങോട്ടേക്ക് മാറ്റണം, കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എത്രയെന്ന് അറിയാം, എത്ര 650 / 30 ആണ്. അതിന് എങ്ങോട്ടേക്ക് മാറ്റുക, കിലോമീറ്റർ പെർ അവറാക്കി മാറ്റുക. കിലോമീറ്റർ പെർ അവറാക്കി എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ഇവിടെ ഗുണിക്കേണ്ട സംഖ്യ ഏതാണ്, 18/5 ആണ് ഗുണിക്കേണ്ടത്. 18/5 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. 18/5 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. നമ്മൾ ഗുണിച്ചു നോക്കാം, 5 കൊണ്ട് 650 ആദ്യം ഭാഗിച്ചു നോക്കാം, എത്ര കിട്ടും? 1 × 5 = 5 ശിഷ്ടമെന്ന് പറഞ്ഞ് 3 × 5 = 118. ഓക്കെയാണ്. ഇനി നോക്കാം, വീണ്ടും എത്ര 30 × 18 ഉണ്ട്, നമുക്ക് 6 കൊണ്ട് ഭാഗിച്ചൂടെ? 6 കൊണ്ട് തന്നെ ഭാഗിക്കാം, എത്ര? 5 × 6 = 30 അല്ലേ. 18 × 6 കൊണ്ട് ഭാഗിക്കുമ്പോഴോ 3 എന്ന് കിട്ടും. 18 × 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കാം, 5 കൊണ്ട് 130 ഭാഗിച്ചൂടെ? ഭാഗിക്കാമല്ലോ. എത്ര കിട്ടും നോക്കാം, 3 × 5 = 15 പിന്നെ എത്ര വരുള്ളൂ, സോറി 3 × 5 അല്ല, 2 × 10 = 6 × 30 26 എന്ന് കിട്ടും. 2 × 10 = 6 × 30 എന്ന് കിട്ടും, 26 എന്ന് കിട്ടും. 26 × 3 കണ്ടുപിടിച്ചാൽ പോരെ, കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡായില്ലേ. അപ്പോൾ 26 × 3 = എത്ര ഇട്ട് നോക്കാം, 3 × 6 = 18 = 1 3 × 6 = 7 78 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്ത ജോലി എന്താണ് നോക്കുക, ആദ്യം മീറ്റർ പെർ സെക്കൻഡുള്ള നമ്മൾ ദൂരം കണ്ടുപിടിക്കണം, അതേപോലെ എന്ത് ചെയ്യുക, ടൈം കണ്ടുപിടിച്ചു അല്ലേ. അത് തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡാണ് നോക്കാൻ, എത്ര മീറ്റർ ഉണ്ട്, 650 മീറ്റർ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ്, ടൈമിന് അത്ര 30 സെക്കൻഡാണ്. അപ്പോൾ 650 / 30 ആകുമ്പോൾ നമുക്ക് സ്പീഡ് എങ്ങനെ കിട്ടും, മീറ്റർ പെർ സെക്കൻഡാക്കി കിട്ടും. അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണം, 18/5 കൊണ്ട് ഗുണിക്കണം. കാരണം എന്താണ്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ എത്ര കൊണ്ട് ഗുണിച്ചു, 5/18 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ആക്കാനോ, നേരെ തിരിച്ചിടുക, 18/5 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 26 × 3 കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 78 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടും. 78 കിലോമീറ്റർ പെർ മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തൊന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനുള്ള ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ആകെ എത്ര കൊണ്ട് ഗുണിക്കണം, മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 ഉണ്ട്. അതേപോലെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനാണെങ്കിലോ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ 5/18 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം, 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള തീവണ്ടി, 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 140 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുവാൻ വേണ്ടുന്ന സമയം എത്ര, പാലം കടക്കുവാൻ വേണ്ടുന്ന സമയം എത്ര, ഇതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. നോക്കുക, 72 കിലോമീറ്റർ ഇപ്പോൾ വേഗത തന്നിട്ടുണ്ട്, കിലോമീറ്റർ പെർ അവർ ഇതിലുള്ള വേഗത തന്നിട്ടുണ്ട്. അതെന്താണ്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 140 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുവാൻ വേണ്ടുന്ന സമയം എത്രയാണ് ചോദ്യം.
അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് നമ്മൾക്കറിയാം, സ്പീഡ് നമുക്കറിയാം. പക്ഷേ സ്പീഡിൻ്റെ പ്രോബ്ലം എന്താണ്? സ്പീഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂറാണ് തന്നിരിക്കുന്നത് അല്ലേ? അതിനെ നേരെ എങ്ങോട്ടേക്ക് മാറ്റുക? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുക. കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പാലത്തിൻ്റെ അളവും ബാക്കി ട്രെയിനിൻ്റെ നീളം എല്ലാം എന്താണ്? മീറ്ററിലാണ് അല്ലേ? അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നേരെ എങ്ങോട്ടേക്ക് മാറ്റുക? മീറ്റർ പെർ സോറി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കി എന്ത് ചെയ്യുക? മാറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ട പോയിന്റ് ഏതാണ്? സ്പീഡാണ്. സ്പീഡ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 72 കിലോമീറ്റർ പെർ അവറാണെന്ന് അറിയാം. അതിന് നേരെ എങ്ങോട്ടേക്ക് മാറ്റുക? മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റുക. മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? 72 × 5/18 അല്ലേ? എങ്കിൽ നമുക്ക് അത് എന്തിലേക്ക് മാറ്റാം? മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റാം. നോക്കാം, 18 × 72 കൂടെ ഞാൻ വെട്ടുകയാണ്. വെട്ടുമ്പോൾ എത്ര കിട്ടും? 4 പ്രാവശ്യം എന്നിട്ട് അല്ലേ? 4 × 32 1 × 4 + 3 എത്ര? 7 കിട്ടും. അപ്പോൾ 72 × 18 എത്ര? 4 × 5 4 × 5 എത്ര? 20. അപ്പോൾ നമ്മുടെ സ്പീഡായി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എളുപ്പമല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിച്ചത്? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത് അല്ലേ? നമുക്ക് എന്താണ് ടൈമാണ് കണ്ടുപിടിക്കുക? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ് ടൈം. നോക്കാം, ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എത്രയൊക്കെയാണ്? 100 മീറ്റർ നീളം ട്രെയിന് പാലത്തിന് എത്ര? 140 മീറ്റർ. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് സമയത്ത്? 100 + 140 സമയത്ത് 240 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? 240 20 കൊണ്ട് ഭാഗിച്ചാൽ പോരെ നമുക്ക് ടൈമായി. ടൈം ഈസ് ഈക്വൽ ടു 240/20. 240/20 0 0 വെട്ടി 24 × 12 ഭാഗിച്ച് നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 12 സെക്കൻഡ്. ആൻസർ എത്ര? 12 സെക്കൻഡ്. അപ്പോൾ ഈ ഒറ്റ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. എന്താണ്? 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള തീവണ്ടി 140 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുവാൻ വേണ്ടുന്ന സമയം എത്രയാണ്? 12 സെക്കൻഡാണ്. ഇൻ കേസ് ഇവിടെ മാറ്റി ചോദിക്കുകയാണ് വിചാരിക്കുക. ഉദാഹരണത്തിന് എങ്ങനെയാണ് ചോദിച്ചത്? ഇവിടെ 100 മീറ്റർ നീളമുള്ള തീവണ്ടി, ഇവിടെ പാലമൊന്നുമില്ല, പകരം അവിടെ നിൽക്കുന്ന ആൾ പാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ മാറി കടക്കുവാൻ വേണ്ടുന്ന സമയം. അപ്പോൾ ഈ 140 ഒഴിവാക്കിയാൽ മതി. ഡിസ്റ്റൻസ് എത്രയാണ്? 140 കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കിയിട്ട് നോക്കിയാൽ മതി. 20 സെക്കൻഡ് വരും അല്ലേ? ആ കുട്ടിയെ മറികടക്കാൻ 20 സെക്കൻഡ്. കുട്ടിക്ക് വരാൻ പോസ്റ്റ് ആണെങ്കിലോ? ട്രെയിനിൻ്റെ നീളം മാത്രം ഡിസ്റ്റൻസ് ആക്കി എടുത്താൽ മതി. ട്രെയിനിൻ്റെ നീളം മാത്രം എന്താക്കി എടുക്കുക? ഡിസ്റ്റൻസ് ആക്കി എടുത്താൽ മാത്രം മതി. ആ ഒരു രീതി നമ്മൾ എന്ത് ചെയ്താൽ മതി? കണക്കാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താണ്? ഒരു കുട്ടിയെ മറികടക്കുവാൻ വേണ്ടുന്ന സമയം. അപ്പോൾ നോക്കാം, കുട്ടിയെ മറികടക്കാൻ വേണ്ട സമയം എത്ര? ഡിസ്റ്റൻസ് എത്രയുള്ളൂ? 100 മീറ്ററേ ഉള്ളൂ അല്ലേ? അവിടെ നമുക്ക് എന്തെങ്കിലും മീറ്റർ പെർ സെക്കൻഡ് മാത്രം ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ 100 വശം നമ്മൾ എന്ത് ചെയ്താൽ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ആ 100 മീറ്റർ നീളം എത്ര നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടി പോസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ആലോചിക്കേണ്ട, മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, ട്രെയിനിൻ്റെ നീളത്തിന് എന്താക്കി എടുക്കുക? ഡിസ്റ്റൻസ് ആക്കി എടുത്താൽ മതി. ബാക്കി പാലം പ്ലാറ്റ്ഫോമൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ട്രെയിനിൻ്റെ നീളവും ഏതിൻ്റെ നീളവും ആ പാലത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ആക്കി എന്ത് ചെയ്യുക? കൂട്ടുക. സാധാരണയായിട്ട് നമ്മുടെ എൽ ഡി ലെവലിന് മാക്സിമം ഇതേ മോഡൽ ചോദ്യം ചോദിക്കുള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് സ്പീഡും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. എങ്ങനെയാണ്? ഇപ്പോൾ ഇത്ര മണിക്കൂർ ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിൽ സ്പീഡ് എത്ര? ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ LP UP അല്ലെങ്കിൽ LD ലെവലിന് കൂടുതലും ചോദിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് രീതിയിൽ ചോദിച്ചിട്ട് അധികം ചോദ്യം ഒന്നും കണ്ടിട്ടില്ല. സാധാരണ ഈ ഒരു ഒറ്റ മോഡലാണ്, കൂടുതലും ഈ ട്രെയിനിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക? കവർ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എത്രയും സ്പീഡിന് വേണം. അപ്പോൾ സ്പീഡ് കൂടിപ്പോയി ഒരുപാട് ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് നോക്കാം, ഇപ്പോൾ സ്പീഡ് കൂടാനുള്ള കാരണം നമ്മൾ ഇത്രയും ടൈമിനനുസരിച്ച് നമുക്ക് ഇത്രയും പോർഷൻ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരിക. ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഓടിച്ച് തന്നെ എന്ത് ചെയ്യുക? നോക്കിക്കൊള്ളുക. പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് നോക്കിക്കോണം. പഠിപ്പിച്ച നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഏകദേശം LCM HSFE നിങ്ങൾക്ക് ഏത് മോഡൽ ചോദിച്ചാലും ചെയ്യാവുന്ന രീതിയിലുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ ഓടിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് ഒന്ന് നോക്കിക്കൊള്ളുക.